ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീതിസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടുന്ന അത്ര ടേസ്റ്റിലൊരു മീൻ കറി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ ഫിഷ് മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടീസ്പൂൺ അളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. കാശ്മീരി പൗഡർ ഉണ്ടെങ്കിൽ നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മീൻ കറി ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്കിനി പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂണോളം കടുകും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി മീൻ കറിക്ക് ഇടുമ്പോൾ ചതച്ച് കൊടുക്കുകയാണ് നല്ലത്. നീളത്തിലരിഞ്ഞ 2 പച്ചമുളകും വെളുത്തുള്ളി 1/8 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടി കൂട്ടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ചൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇത് വാടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വഴറ്റിയ ഉള്ളിയിലേക്കും ഇഞ്ചിയിലേക്കൊക്കെ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് മസാലയും മുളക് പൊടിയും ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പുളിക്കുള്ള കൊടംപുളി ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണ രീതിയിൽ കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഷാപ്പിലൊക്കെ കൊടംപുളി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കേരമീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/2 കിലോ കേരമീനോളം ഉണ്ട്. അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മുടെ ഈ മീനും വെള്ളവും ഒക്കെ ഇങ്ങോട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂടിയൊക്കെ ഒന്ന് എടുത്തു. ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. ആദ്യത്തെ ഒരു 3-4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമുക്ക് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല ടേസ്റ്റിൽ വരും. പുളിയൊക്കെ പാകമായെങ്കിൽ നിങ്ങൾക്ക് കൊടംപുളിയൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല എരിവും പുളിയും ഉപ്പൊക്കെയുള്ള അടിപൊളി ടേസ്റ്റിലുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.